ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് തർക്ക പരിഹാരത്തിന് കെ പി സി സി ശ്രമം ആരംഭിച്ചു. എതിർപ്പറിയിച്ചു നിൽക്കുന്ന എം പിമാരെ ഉൾപ്പെടെ അനുനയിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. കെ എസ് യു മഹിളാ കോൺഗ്രസ് ഭാരവാഹ വിവാദം നേതൃത്വത്തിന് തലവേദനയാകുന്നു. യു ഡി എഫ് നേതാക്കളെ ലക്ഷ്യമിട്ട് ബി ജെ പി നടത്തിയ ഓപ്പറേഷൻ താമരയിൽ നിന്ന് പാർട്ടി അംഗങ്ങളെ പിന്തിരിപ്പിക്കാൻ അടിയന്തരമായുള്ള പ്രശ്ന പരിഹാരവും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ഇതിനെക്കുറിച്ച്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഈ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളിൽ നേരത്തെ കെ പി സി സി നേതൃത്വം നേരിട്ടൊരു അനുനയ നീക്കത്തിനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നില്ല. എം പിമാർ പറയുന്ന അഭിപ്രായത്തെ അപ്പാടെ തള്ളിക്കളയുകയും അത്തരം നേതാക്കളെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ കെ പി സി സിയുടെ നേതൃയോഗത്തിൽ ഉൾപ്പെടെ നേതാക്കന്മാർ അത്തരത്തിലുള്ള നേതാക്കന്മാർക്കെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ താമര എന്ന നിലയിൽ സജീവമായി ബി ജെ പി കേരളത്തിൽ നിന്നും യു ഡി എഫ് നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കരുതലോടുകൂടിയാണ് കെ പി സി സി നീക്കം. ഹൈക്കമാൻഡും ഈ കാര്യത്തിൽ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കെ പി സി സിയുടെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും നിരീക്ഷണങ്ങൾ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ശശി തരൂർ, കെ മുരളീധരൻ, എം കെ രാഘവൻ എന്നീ എം പിമാർ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെയുണ്ട്. പക്ഷേ ഇവരെ ആരെയും അടർത്തിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിശ്വാസം. അത്തരത്തിലുള്ള നീക്കങ്ങളെക്കുറിച്ച് ഇവർ തന്നെ തള്ളുകയും ബി ജെ പിയുടെ ഓപ്പറേഷൻ താമരയെ ഇവർ തള്ളുകയും ചെയ്ത് രംഗത്തെത്തിയിട്ടുമുണ്ട്. പക്ഷേ നരേന്ദ്രമോദി കൊച്ചിയിലെത്തുന്ന പരിപാടിയിൽ വെച്ച് ഒരു യു ഡി എഫ് നേതാവിനെ അവരുടെ വേദിയിൽ എത്തിക്കുമെന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാതെ, അത് ചെറുതോ വലുതോ ആവട്ടെ, എത്ര ചെറിയ നേതാവാണെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് കെ പി സി സി നേതൃത്വത്തിന് മുന്നിലുള്ള ഇപ്പോഴുള്ള വെല്ലുവിളി. അങ്ങനെ സംഭവിച്ചാൽ, അതൊരു ചെറിയ നേതാവാണെങ്കിൽ പോലും, കോൺഗ്രസിൽ നിന്നല്ല യു ഡി എഫിൽ മുന്നണിയിൽ നിന്നായാൽ പോലും, ഒരു ചെറിയ നേതാവായാൽ പോലും അത് നൽകുന്ന മെസ്സേജ് മോശമായി ബാധിക്കും, മുന്നണിയെ മോശമായി ബാധിക്കും. പ്രത്യേകിച്ചും പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ എന്ന് കെ പി സി സി നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അനുനയ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി മഹിളാ കോൺഗ്രസിൻ്റെയും ഒപ്പം കെ എസ് യുവിൻ്റെയും നേതൃമാറ്റവും അത്തരത്തിലുള്ള പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങളുണ്ട്. അതിലുള്ള വിവാദങ്ങളും ഇപ്പോഴും നേതൃത്വത്തിന് തലവേദനയായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും കെ എസ് യുവിൽ ജംബോ കമ്മിറ്റി പാടില്ല എന്നുള്ള തീരുമാനം നേരത്തെ വന്നിരുന്നു. 45 അംഗ കമ്മിറ്റി പരമാവധി ആവണം, എല്ലാ അംഗങ്ങളും ഉൾപ്പെടെ എന്നുള്ളതായിരുന്നു കെ പി സി സിയുടെ തന്നെ നേതൃത്വത്തിലുള്ള കെ എസ് യുവിൻ്റെ നിയന്ത്രണത്തിലുള്ള അഡ്വക്കേറ്റ് കെ ജയന്ത്, വി ടി ബൽറാം എന്നിവർ അറിയിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു കൂടിയാലോചനയും ഇല്ലാതെ 101 അംഗ കമ്മിറ്റിയും പിന്നീട് 14 ജില്ലാ പ്രസിഡന്റുമാരും ഉൾപ്പെടെ 115 അംഗ കമ്മിറ്റിയെ കൊണ്ടുവന്നത് തന്നെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. മാത്രമല്ല, ഈ മുന്നണി വീതം വെപ്പിനപ്പുറത്തേക്ക് കെ സി വേണുഗോപാൽ ഈ മുന്നിൽ ലിസ്റ്റിൽ ഇടപെട്ടു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പ്രായപരിധി കടന്നത് ഉൾപ്പെടെ പല വിഷയങ്ങളിൽ, അവിവാഹിതരെ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ മാനദണ്ഡങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ടതിൻ്റെ എല്ലാം നീരസ്യം പല നേതാക്കന്മാർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നേതാക്കന്മാരെ എല്ലാവരെയും ഒന്നിച്ചിരുത്തുകയോ അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്തി അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നുള്ളതാണ് കെ പി സി സിയുടെ ഇപ്പോഴത്തെ നീക്കം. ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിലും അത്തരത്തിൽ ചില വിവാദങ്ങളുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെയും അത്തരത്തിൽ ഈ പിണങ്ങി നിൽക്കുന്ന മഹിളാ കോൺഗ്രസ് നേതാക്കളെയും നേരിട്ട് വിളിച്ച്, കെ പി സി സിയുടെ പ്രത്യേക പ്രതിനിധികൾ നേരിട്ട് വിളിച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് കെ പി സി സി ലക്ഷ്യമിടുന്നത്. എന്തായാലും പൂർണ്ണമായി അടുത്ത ദിവസങ്ങളിലൂടെ തന്നെ ഈ കേരള സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയ്ക്കെതിരെയും വലിയ തരത്തിലുള്ള സമരം, തുടർ സമരങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് കെ പി സി സി. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രശ്നവുമില്ലാതെ അത്തരത്തിലുള്ള സമരപരിപാടികളെല്ലാം നടന്നു പോകണം. അതിനുശേഷം സെക്രട്ടേറിയറ്റ് വളയൽ എന്നൊരു വലിയ പരിപാടി എല്ലാ നിലയിലും വളരെ ശക്തിയോടുകൂടി തന്നെ നടത്തുക എന്നുള്ളതാണ് നിലവിൽ കെ പി സി സി ലക്ഷ്യമിടുന്നത്. എസ് കെ, താങ്ക് യു. സലീം മാലിക്.